بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وأصحابه وأزواجه وذريته وأهل بيته وعلماء دينه وأولياء أمته عدد ما أحاط به علم الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بهمان أبرار سيد أولئك مجموع العلماء سلام عليكم أدي مهتا آيا أن أبقرهي نبايا വളരെ സുദീർഘമായ പ്രസംഗം ചെയ്യുവാനുള്ള അനുകൂല സാഹചര്യമല്ല ഇപ്പോൾ നമുക്കുള്ളത്. വിശാല നമസ്കാരം ജമാഅത്തായവർക്ക് ബാക്കിയുണ്ട്. അതിൻ്റെ സമയം പാടാറുണ്ട് അഥവാ സഭയിൽ വരെ സമയമുണ്ട് എന്ന് പറഞ്ഞാലും വിശാല നമസ്കാരത്തിൻ്റെ മുഖ്താറായ അതുകൊണ്ട് തന്നെ അതൊക്കെ സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണിയാലൊടുന്ന ഞാമത്തുകൾ രാവിലെ പകലിലും ഏതൊരു നിമിഷത്തിൽ അള്ളാഹു നമ്മളെ പേരിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. رب سبحانه وتعالى قرآن ورد وإن تعدوا نعمة الله لا تحصوها. الله نجلك سيد لنا نعمة جبل جنك عطاك وجعنا من هذا البريدي لك جيكا سعب كمانا يتنعم بغيوغا ഒരു ലക്ഷം നിയമത്തിന് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം ഒരു ലക്ഷം എന്നുള്ളത് ഒരു സംഖ്യയുടെ പരിമിതി ഒരു പരിധിയാണ്. ലക്ഷത്തിൻ്റെ അപ്പുറമാണ് അല്ല. നമുക്ക് ഒരു കോടി നിയമത്തിന് അള്ളാഹു തആല ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാലോ അതും ഒരു നിശ്ചിത എണ്ണത്തിൻ്റെ പരിധിയാണ്. അതിൻ്റെ അപ്പുറം കണ്ടെണ്ണം. അത് നിങ്ങൾക്ക് ഒരു പരിധി നൽകാൻ സാധ്യമല്ല. അത്രമാത്രം നിയമത്ത് അള്ളാഹു നമ്മളെ പേരിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞാൽ കണ്ടിട്ട് ആ നിയമത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു നിയമത്ത് അള്ളാഹു തആല അല്പസമയം അത് പിടിച്ചു വെച്ചാൽ അപ്പോൾ തിരിയും ആ നിയമത്തിൻ്റെ അളവും അതിൻ്റെ ഗൗരവവും എത്രമാത്രമായി വന്നതുകൊണ്ട്. കോട്ടയം നമ്മുടെ കണ്ണന്നെ കാണിച്ചു. നാം എവിടെ നിന്ന് സഞ്ചരിക്കുന്നു, എന്തെല്ലാം പാടുന്നു, എന്തെല്ലാം കാര്യങ്ങളിലും ആ കാഴ്ചയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് സമയം കാഴ്ച ഇല്ല എന്ന് സങ്കല്പിച്ച് കണ്ണിൻ്റെ ഒരു തുണികെട്ടിട്ട് ഒന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്തോടി നടന്നാൽ തപ്പാതെ തടയാതെ വീടാതെ നമുക്ക് സ്വതന്ത്രമായി നടക്കാൻ സാധിക്കുമോ എന്ന് നോക്കാം. അപ്പോഴാണ് കണ്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ദുരിതം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഞാൻ കുറെ ആഴത്തിലേക്ക് ഇറങ്ങി സംസാരിക്കുന്നു. ഈ പറയപ്പെട്ട എല്ലാ നിയമത്തുകളെക്കാളും ഏറ്റവും വലിയ നിയമത്തേതാണ് എന്തായിരിക്കും പറയുന്നത്? എന്തായിരിക്കും അത്?
ഹിദായത്ത് എന്നാണ്. ഹിദായത്ത് എന്താണ്? ഹിദായത്തിന്റെ അർത്ഥം ഭാഷാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ലക്ഷ്യത്തിലെത്താനുണ്ട് എന്ന് സങ്കല്പിക്കും. ആ ലക്ഷ്യത്തിലെത്താനുള്ള പാത വിശദീകരിച്ചു കൊടുക്കുക എന്നതാണ് ഭാഷാർത്ഥത്തിൽ ഹിദായത്തിനുള്ള അർത്ഥം. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് മുത്തുപ്പാറ പോകണം, നമ്മുടെ പൊന്താന പള്ളിയുടെ മുന്നിലെത്തി എന്ന് സങ്കല്പിക്കും. മുത്തുപ്പാറ പോകത്തിന് ലക്ഷ്യമാണെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടത്? നിങ്ങൾ ഇന്ന വഴി കൂടി വടക്കോട്ടെ ഇങ്ങനെ സഞ്ചരിച്ച് ഇന്ന വഴി കൂടി പോയി കഴിഞ്ഞാൽ മുട്ടുപ്പാറ എത്തിച്ചേരുമെന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം വിശദീകരിച്ചു കൊടുത്താൽ ഹിദായത്തിന്റെ ഒരു അർത്ഥം. ആ കേട്ടിരിക്കുന്ന വ്യക്തി ഒരുപക്ഷെ അവിടത്തേക്ക് പോയെന്നവരും പോയില്ല എന്നും വരും. ആ ഭദ്രത ഹിദായത്തിന്റെ രണ്ടാമതൊരർത്ഥമുണ്ട്. ഈ ഹിദായത്ത് തേടി നടക്കുന്ന വ്യക്തിയെ, ആ ലക്ഷ്യം തേടി നടക്കുന്ന വ്യക്തിയെ അവിടത്തേക്ക് തന്നെ എത്തിച്ചു കൊടുക്കുക എന്ന്. അതിന് ഉദാഹരണം പറഞ്ഞാൽ മുത്തുപ്പാറ പോകണം, എങ്ങോട്ടാ പോകേണ്ടത്? എന്റെ കൂടെ പോകണം, എന്റെ വാഹനത്തിലേക്ക് ആയിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഇറക്കിത്തരാം എന്ന് പറഞ്ഞ് അവിടെ ഇതാണ് മുത്തുപ്പാറ എന്ന് ആ സ്ഥലത്ത് എത്തിച്ചു കൊടുത്താൽ ഹിദായത്തിന്റെ രണ്ടാമത്തെ അർത്ഥം. അപ്പോൾ ഞാൻ ഈ രണ്ടർത്ഥവും ഹിദായത്തിന്റെ പ്രധാനമല്ലെങ്കിൽ പ്രയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് നോക്കട്ടെ, ഹിദായത് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരു ലക്ഷ്യം, എന്താണ് ലക്ഷ്യം? ഇങ്ങനെ ചെന്ന് കുടിച്ച് കാട്ടുമൃഗങ്ങളെ പോലെ ജീവിച്ചു, പോലെ ബാത്റൂമിലെ ടാങ്ക് നിറച്ച് അങ്ങനെ അങ്ങനെ ജീവനം കഴിഞ്ഞു പോയാൽ കന്നുകാലികളും പോത്തും ആടും എന്താണ് നമുക്ക് വ്യത്യാസം? കന്നുകാലികൾ ഭക്ഷിക്കാറുണ്ട്, നമ്മളും ഭക്ഷിക്കാറുണ്ട്. അവരും മലമൂത്രം വിസർജനം ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. അവര് ഉറങ്ങുന്നു, നമ്മളും ഉറങ്ങുന്നു. അങ്ങനെ പോയാൽ നമ്മളും ഈ കന്നുകാലികളും തമ്മിലത്തെ വ്യത്യാസം ഉണ്ടായി? ഒരു വ്യത്യാസവുമില്ലാതെ കണ്ടാണോ കോടാനും കോടി എണ്ണിയാൽ ഒടുങ്ങാത്ത ജന്മത്തിലുള്ള നമ്മളെ ഈ പൂഞ്ഞിട്ടെങ്കിലും പല അഹങ്കാരങ്ങളും ചെയ്യുന്ന എന്തുകൊണ്ടെങ്കിലും കൊണ്ട് പിന്നിലൊന്നും ലക്ഷ്യമൊന്നുമില്ല. ഏതാണ്ട് ആൾക്കാരിൽ ജീവിക്കുന്നു, ജീവൻ വസ്ത്രം ജീവിക്കുന്നു, നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് പാല് പിടിക്കണം, ക്ഷീരോത്പന്നങ്ങൾ നമുക്ക് ഭക്ഷിക്കണം. അതേവസരത്തിൽ ആ വസ്തുക്കൾക്ക് നമ്മളെ കൊണ്ട് യാതൊരു ആവശ്യവും കാണുന്നില്ല, അതങ്ങോട്ട് ജീവിച്ചു. പക്ഷെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? അള്ളാഹുവിനെ കൊള്ളൻ ചേരണം. അള്ളാഹിനെ കൊള്ളൻ ചേരൽ എന്ന് പറഞ്ഞാൽ നമ്മളെ തടിയുമായി ഈ കയ്യും ഈ കയ്യും തമ്മിൽ ചേർന്നതുപോലെ ചേരലല്ല എന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ മക്കളിൽ നിന്നുള്ള ഒരു നൂറാനികൾ, ഒരു പ്രകാശം നമ്മുടെ കൽപ്പിന്റെ അകത്തേക്ക് തുളച്ച് കയറണം. തുളച്ച് കയറി നോക്കിയാൽ ഹൃദയത്തിന്റെ കവചങ്ങൾ, അതിന്റെ എല്ലാ തടസ്സങ്ങളും അതിന്റെ എല്ലാ ഹിജാബുകളും തുറന്ന് കയറിയിട്ട് അകത്തേക്ക് എത്തുമ്പോൾ ഹൃദയത്തിന്റെ ഒരു ചൈതന്യവും ഒരു ഹയാത്തും അവരുണ്ടായി. അള്ളാഹുവിനെ പറ്റിയുള്ള മാലിന്യത്തെ കൽപ്പന വിളിക്കും, അള്ളാഹുവിനെ പറ്റിയുള്ള എന്താ മഹബ്ബത്ത് ആ കൽപ്പന വിളിക്കും, അള്ളാഹുവിനെ പറ്റിയുള്ള മാലിന്യത്ത് ആ കൽവിൽ പൊട്ടിമുളക്കും, അള്ളാഹുവിനെ കൊള്ളയുള്ള നജാത്ത് ആക്രമണം നമ്മുടെ കൽപ്പിലുണ്ടാകാം, അള്ളാഹിനെ പറ്റിയുള്ള ഹഷിയത്ത് നമ്മുടെ കൽപ്പിലുണ്ടാകാം. അള്ളാഹുവിനെ ഉൾപ്പെടുത്ത വിഷയങ്ങളെല്ലാം അവന്റെ ആയുഷും അവന്റെ സമ്പത്തും അവന്റെ മുഴുവൻ സമയങ്ങളും അതിൽ ചെലവാകാം. എന്നിട്ടോ അള്ളാഹു താരണ്ടാകുന്ന ഒരു പുള്ളി റബ്ബിന്റെ മാനിപ്പത്തു കൊണ്ടും റബ്ബിന്റെ ഹശിയത്തു കൊണ്ടും റബ്ബിന്റെ റജാ കൊണ്ടും ഹോപ്പുകൊണ്ടും മഹബ്ബത്ത് കൊണ്ടും സജീവമായി അൽബിന്റെ സമാധാനം ശാന്തിയും കരസ്ഥമാക്കിയ ശരീരമേ എന്നിട്ടോ
എനിക്ക് പ്രിയപ്പെട്ട അടിമ അഭിയാമോചനങ്ങളുടെ കൂട്ടത്തിൽ സെഞ്ചുറികളുടെ കൂട്ടത്തിലുണ്ട്, ശുഹദാക്കന്മാരുടെ കൂട്ടത്തിലുണ്ട്, ഔലിയാക്കളുടെ കൂട്ടത്തിലുണ്ട്, അള്ളാഹുവിന്റെ ദീനിന്റെ റബ്ബാനിയായ ഉലമാക്കന്മാരുടെ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിൽ ആദ്യമായി എന്നിട്ടോ എല്ലാവരും കൂടെ ഒന്നിച്ച് സംഘമായുള്ള പോലീസ് രംഗത്തെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഒരു ജീവിത പദ്ധതിയിലേക്ക് ആ പദ്ധതിയിലേക്കുള്ള സഞ്ചാരം ആ ലക്ഷ്യത്തിലേക്കത്തിലാണ് ഇതിന്റെ ഹിദായത്ത്. ഇതിന്റെ വേണ്ടി അള്ളാഹു തആല ഹിദായത്തിന്റെ എന്തെല്ലാം തത്വങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, അതിലൊരുപാട് ദർജാത്തുകൾ, ഒരുപാട് പടികൾ ഒന്നൊന്നിന്റെ മേലെ ഒന്നൊന്നിന്റെ മേലെയായി അള്ളാഹു തആല കെട്ടിപ്പടുത്തിരിക്കുന്നു. ഒന്നാമതായി എണ്ണിയാൽ നമുക്ക് അള്ളാഹു തആല വിശേഷം കെട്ടി നൽകിയിരിക്കുന്നു. മറ്റുള്ള ജീവജാലങ്ങൾക്ക്, വൃക്ഷങ്ങൾക്ക്, മറ്റുള്ള പാവജാതികൾക്ക്, പാപങ്ങൾക്ക്, തെളുകൾക്കൊന്നും വിശേഷ ബുദ്ധി അള്ളാഹു തആല കൊടുക്കുന്നില്ല. എന്താണ് ആ വിശേഷ ബുദ്ധി? ഇന്നത് നല്ലതാണ്, ഇന്നത് ചീത്തയാണ്, ഇന്നത് നമുക്ക് ഗുണം ചെയ്യും, ഇന്നത് ഗുണം ചെയ്യില്ല, ഇത് നമ്മൾ നിർവചിക്കുവാനുള്ള വിശേഷ ബുദ്ധിയാണ് ഹിദായത്തിന്റെ ഒരു തുടക്കം. അത് മനുഷ്യ സന്തതികൾക്ക് അള്ളാഹു സുബ്ഹാനഹുവതആല ഔദാര്യമായി എല്ലാവർക്കും കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. അതാണ് മറ്റുള്ള ജനാധനങ്ങളെ അപേക്ഷിച്ച് മനുഷ്യന്റെ കിട്ടിയ പ്രത്യേകമായ പദവി. അവിടെ തങ്ങളുടെ ഗുണം പറയാൻ കഴിഞ്ഞത് വിശേഷ ബുദ്ധി. എന്നിട്ടോ രണ്ടാമത്തെ പടി നോക്കൂ, ഇന്നത് അള്ളാഹു തആലക്ക് തൃപ്തികരമാണ്, ഇന്നത് അള്ളാഹു തആലക്ക് തൃപ്തികരമല്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ലക്ഷത്തിലേറെ അമ്പയാമോസലങ്ങൾ അള്ളാഹു തആലക്ക് ഈ ലോകത്തിലേക്ക് അയച്ചു. അവർ എല്ലാവരും പകരം കഷ്ടപ്പെട്ടുകൊണ്ട് ത്യാഗം അനുഭവിച്ചുകൊണ്ടിട്ട് അത് മുഴുവൻ വിശദീകരിക്കുകയും ചെയ്തു. ഇതാണ് എന്റെ രണ്ടാമത്തെ ഘട്ടം. പോരാ നന്മയും തിന്മയും വേർതിരിച്ചു തരുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങുന്ന കിതാബുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പയാമോസലങ്ങളിൽ കൊടുത്തു. നാലാമത്തേത് അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു പാതയും അള്ളാഹു അംഗീകരിച്ച പാത. ഏതാണ് പാത? ورضيت لكم الاسلام دينا. سيدنا رسول الله صلى الله عليه وسلم ഏതാണ്ട് കാൽപ്പറ്റാണ്ട് കാലം രാവും പകലും കഷ്ടപ്പെട്ടുകൊണ്ട് അവിടുത്തെ അഗ്രവാദിത്വ നിർവ്വഹണം നടത്തി തിരികൾ ചെയ്തു, എല്ലാവർക്കും എത്തിച്ചു കൊടുത്തു. ലക്ഷത്തിലേറെ സഹാബികളെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അറബാദാനിയിൽ വെച്ച് തങ്ങൾ അവസാനം ഹജ്ജിൽ ചെയ്ത പ്രസംഗത്തിൽ അള്ളാഹു പറയും, ആലോചിക്കാവൂ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ അള്ളാഹു തആല പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ട് തുടങ്ങിയ ആ ദീനി പ്രചരണം ഇതിന് പൂർത്തിയാക്കിയതിന്റെ അഹ്കാമുകളും അതിന്റെ ഉസൂലുകളും അതിന്റെ എല്ലാം മാഹിറും മാന്ത്രികങ്ങളും പൂർത്തിയാക്കി. ഇനി കൂട്ടാനോ എന്നാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള വലിയ ഒരു നിർമ്മത്വം പൂർത്തിയാക്കി തന്നെ. ഇവിടെ കാൽപ്പറ്റാണ്ട് കാലം പരിശ്രമിച്ചുകൊണ്ട് ഇവിടെ പ്രചരിപ്പിച്ചിരിക്കുന്ന, ജീവിച്ച് കാണിച്ചു തന്നിരിക്കുന്ന ആ ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു പൊരുത്തപ്പെട്ട ദീൻ ഇസ്ലാമാണ്. ആ ഇസ്ലാമിലേക്ക് ഇതാ മാർഗം ഇതാ എന്ന് കാണിച്ചു തന്നെ വിടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഹിദായത്തിന്റെ രണ്ടാമത്തെ പറഞ്ഞ മാന ഇതാ കുത്തുപ്പാറയിലേക്ക് ഞാനിതാ പോകുന്നു, എന്റെ വണ്ടിയിൽ കയറിയപ്പോൾ ഞാനവിടെ ഇറങ്ങിത്തരാം എന്ന് പറഞ്ഞ് അവിടത്തേക്ക് എത്തിച്ചു തന്നതുപോലെ അവന്റെ ദീനിലേക്ക് നമ്മളെ കയറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാന്റെ എത്രാമത്തെ പടി നാം എത്തിക്കഴിഞ്ഞു? നാലാമത്തെ പറഞ്ഞു. ഇതുകൊണ്ട് തീർന്നിട്ടില്ല, ഇതുകൊണ്ട് തീർന്നിട്ടില്ല.
അല്ലാഹു ചെയ്ത ഈ പാതയിൽ കേട്ടിട്ട് ഒരുപാട് പ്രവർത്തിക്കാനുണ്ട്, പല കാര്യങ്ങളും വർദ്ധിക്കാനുണ്ട്, പല കാര്യങ്ങളും പ്രവർത്തിക്കുവാനുണ്ട്. ആ പ്രവർത്തനത്തിന്റെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ കണ്ണു മുമ്പിലുണ്ടായിരുന്നു. ഒക്കെ തട്ടി മാറ്റിക്കൊണ്ടിട്ട് അതിനോട് ത്യാഗം വലിച്ച് പണ്ട് കണ്ട സ്ഥലത്തിൽ പണ്ട് നിർത്തലല്ല അതെങ്ങനെ ചാടിക്കിടന്നുകൊണ്ട് ധ്യാനിച്ച് വഴി പറയും പാറ കണ്ട സ്ഥലത്ത് കൈക്കോട്ട് വെക്കാനല്ല പിക്കാസത്തിൽ കിടക്കുന്നതല്ല, അതിനാണ് ത്യാഗം. അപ്പോൾ ഹിദായത്തിന്റെ അഞ്ചാമത്തെ മർത്തബയിൽ അള്ളാഹുവിനോട് കേട്ടാറുണ്ട് നിയമത്തിന്റെ മണ്ണ വലിപ്പം അതിന്റെ അകമത്വം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. പത്തൊക്കെ അവർക്കൊന്നും അംഗത്തൊക്കെയാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഈ അംഗത്തിന്റെ വലിപ്പവും അതിന്റെ അളവും എത്രമാത്രമാണ് എന്ന് നിങ്ങൾ ഇടക്കിടയ്ക്ക് ഓർത്തുകൊണ്ടിരിക്കണം. അപ്പോ തന്നെ അള്ളാഹു തന്നെ ശുക്ർ അപ്പൊ ഈ അംഗത്തിന്റെ ശുക്ർ ചെയ്യാനാ പഠിപ്പിനാത്തുണ്ട്. അത് നിങ്ങൾക്ക് നിത്യമായി നിലനിൽക്കാം, അതിനെ പിടിച്ചു കെട്ടണം, അതിനെ വന്നാക്കണം, നഷ്ടപ്പെട്ടു പോകാം. അത് വന്നാക്കാനുള്ള കാരണെന്താണെന്നറിയോ, അതിനെ പിടിക്കേണ്ടു പോകാനുള്ള ചങ്ങന എന്താണെന്നറിയാം, ആ നിയമത്തിന് ശുക്ര ചെയ്യലാണ്. ശുക്ര കുറഞ്ഞു പോയ കാരണത്തിന് വേണ്ടി ഒരു നിയമം അള്ളാഹു തആല പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ഇനി തിരിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. അങ്ങനെ കൊടുത്ത കാര്യം അപ്പോ വലിയ ഒരു ഞാനത്ത് അള്ളാഹു നൽകി പ്രതിബന്ധങ്ങളെ തട്ടി മാറ്റിക്കൊണ്ടിട്ട് മുജാഹദ വളരെയധികം പരിശ്രമം പ്രയത്നങ്ങൾ ചെയ്യുവാനുള്ള മേഖലകൾ നമുക്ക് മാത്രം പറഞ്ഞു. നമ്മൾ നമുക്ക് ഇപ്പൊ റമദാൻ മാസം വരും, റമദാൻ മാസം വരുമ്പോൾ വലിയ ചൂടിന്റെ സമയമായി വിശക്കണം തായി പ്രതിബന്ധങ്ങൾ നമ്മുടെ തടീച്ചനുസരിച്ച് സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രതിബന്ധങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിട്ടുണ്ട്. സുഖകരമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നോമ്പ് വന്നപ്പോൾ കുറച്ചോനെ ഇവിടെ തടിയുടെ വിഷപ്പുണ്ടാകുന്ന തീർത്തുകൊണ്ടാണ് സുഖത്തിൽ കഴിയുകയാണോ വേണ്ടത്. അതല്ല, അധികം തട്ടിപ്പാറ്റിക്കൊണ്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ നോമനുഷ്ഠിക്കണം എന്ന് പറഞ്ഞതാണോ വേണ്ടത്. അപ്പൊ മുജാഹിദക്കുള്ള സമയമാണ് നമുക്കെന്താകും. റമദാൻ മാസം വരുമ്പോൾ മറ്റുള്ള മാസങ്ങളിലില്ലാത്ത ഒരു പ്രത്യേക നമസ്കാരം 20 റക്അത്ത്, 20 കുറച്ചാൽ പറ്റില്ല. അങ്ങനെ മുൻകഴിഞ്ഞ ആളാരും അനുസരിച്ചിട്ടില്ല. ഇപ്പൊ പുതിയ പുതിയ എന്തൊക്കെ വരുന്നുണ്ടാവും ചെയ്തു അതൊക്കെ ഒരാൾ ആളുകളൊക്കെ അതുകൊണ്ട് അതിനൊന്നും പോയി കുറച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇനി പറയുന്നത് റാവയി നമസ്കാരം അതിന്റെ മട്ടം പോകാൻ അനുസരിക്കുമ്പോഴേക്ക് കൈമാറിനെ കുറച്ച് കടയും കുറച്ച് ക്ഷീണം ഉണ്ടാകും, അങ്ങനത്തെ അങ്ങനെ കിട്ടാത്ത. അപ്പോൾ പ്രതിബന്ധം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ പാചകം കഴിയാൻ വേണ്ടി വരും, അല്ലെങ്കിൽ പിറ്റേന്ന് മുമ്പോക്കാൻ കഴിഞ്ഞോളത്തില്ല. അതായത് ഇഷ്ടം പോലെ നല്ല നിലയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് പഠിക്കുകയില്ല, എല്ലാവർക്കും ഒരുപോലെ ഇല്ലല്ലോ. അപ്പൊ സുഖമായി ഉറക്കം ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് അണിയിക്കണം, അണിയിച്ചിട്ട് അത്താനും കഴിക്കുക. പ്രയാസമുണ്ടാവും ഒരാളെ കൈ വലിച്ചു കഴിഞ്ഞാൽ അവിടെ ഹായ്മായി നടക്കൂല. ആ സമയം ഇജാബത്തിന്റെ ഇജാബത്തിന്റെ വാതിലുകളെ കണ്ടോ, അങ്ങനെ പോകുന്നതിന്റെ പട്ടിക. അപ്പോൾ ഈ ശരിയായ ഹിദായത്ത് വന്നാൽ അള്ളാഹു തആല അങ്ങനെ പറഞ്ഞത് ഉദ്ദേശിച്ചാൽ ഇവനിക്ക് എന്താ ചെയ്തു കൊടുക്കുക, പൊരുത്തപ്പെട്ട ദീനാണെന്ന് പറഞ്ഞ ആ ഇസ്ലാമുണ്ട്, ആ ഇസ്ലാമിന്റെ സകല പ്രവർത്തനങ്ങളും ശിരസാ വഹിക്കാൻ അവന്റെ മനസ്സിനെ അള്ളാഹു തആല സജ്ജമാക്കി വെക്കുകയാണ്.
ഇസ്ലാം രണ്ട് ഷഹാദത്ത് കലിമ അർത്ഥം പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയണം ഇസ്ലാം എന്ന ഒരു തത്വസംഹിത. ഓ, എന്റെ മനസ്സ് അതിന് സത്യമായിരിക്കുക. എന്താണ് അതിന്റെ അർത്ഥം? ഇന്നതാണ് ആ അർത്ഥം പഠിച്ച് അത് മനസ്സിൽ ഉറപ്പിക്കുന്നു. ഇനിയോ നാവുകൊണ്ട് വെളിവാക്കി പറയുന്നു, അത് വേണ്ടപ്പെട്ട അവർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ സത്യമാക്കിയ അഞ്ചു നേരം നമസ്കാരം വേണം. നമസ്കാരത്തിലേക്ക് വരൂ, നമസ്കാരത്തിലേക്ക് വരൂ, ഫലാഹിലേക്ക് വരൂ. എന്താണ് ഫലാഹ് എന്ന് പറഞ്ഞാൽ? അൽ ഫലാഹ് ഇസ്മുൻ ജാമിഉൻ ലികുല്ലി ഖൈരി ഫി ദുനിയ വൽ ആഖിറ. ബഹുമാനപ്പെട്ട ഇമാം സുഹറ പറഞ്ഞ റളിയല്ലാഹു അൻഹു അവാരിഫുൽ മഅരിഫ് രേഖപ്പെടുത്തിയ വ്യാഖ്യാനമാണ്. അൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ, വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു വാക്കാണ് എന്തെല്ലാം ഹൈദുകൾ ഒരുമിച്ച് കൊണ്ടണമോ അത് മുഴുവനും ഫലാഹ് എന്ന വാക്കിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്റെ ജനങ്ങളെ, മഹന്ന നിവാസികളെ, സ്ത്രീകളെ, പുരുഷന്മാരെ, ദുന്യാവിലും ആഖിറത്തിലും എന്തെല്ലാം തരത്തിലുള്ള ഹൈദുകൾ അടങ്ങിയിട്ടുണ്ടോ അത് മുഴുവനും അടങ്ങിയ ഒരു അമലാണ് നമസ്കാരം. ആ നമസ്കാരത്തിലേക്ക് നിങ്ങളിൽ ക്ഷണിക്കുന്നു, നിങ്ങൾ അതിന് തയ്യാറാകുകത്തിന്റെ ഉദാഹരണം, നല്ല വ്യക്തിതമായ ഉദാഹരണം പറയുന്നു. നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകുന്ന ഒരു അരുവിയുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ അരുവിയിൽ ചെന്നുകൊണ്ട് ഒരു മനുഷ്യൻ അഞ്ചു നേരം അരുവിയിൽ നിന്ന് കുളിച്ചു വന്നിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ വ്യർത്ഥവാസന ഉണ്ടാകുമോ? കച്ചതയുണ്ടാകുമോ? പൊടിപടലങ്ങൾ ഉണ്ടാകുമോ? എന്താണ് ഉത്തരം? ഇല്ല. അഞ്ചു നേരം നല്ല സോപ്പും തെറ്റി മുസ്റ്റാദാക്കോ അരച്ച് തേച്ചിട്ട് കുളിച്ചു കയറും. എന്നാണ് അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ ഉപമ. നിങ്ങൾ പാവത്തോടുകൂടി ആ പള്ളിയിലേക്ക് പോയി എന്ന് സങ്കല്പിച്ച നമസ്കാരം ചെയ്തതോടുകൂടി അടുപ്പിരിഞ്ഞ് നല്ല സോപ്പും തേച്ച് ഓരച്ച് തേച്ച് കുളിച്ച സ്ഥാനത്താണ് അസ്സലാം അലൈഹി വറഹ്മത്തുള്ള സലാം വേണ്ടിയിട്ട് പുറത്തിറങ്ങും കൂടെ ഉണ്ടായിട്ടുള്ളത്. ഓരോ റക്അത്തിന്റെയും ഇടയിലുണ്ടാകുന്ന എല്ലാ ചതുർത്ഥങ്ങളെയും അടുത്ത കുറച്ച് നമസ്കാരം കൊണ്ട് വായിച്ചു കളയും. അങ്ങനെ പോകുന്നു. അപ്പോൾ കുറച്ചെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ചയുടെ പ്രത്യേക പവർ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയുള്ള നമസ്കാരം എങ്ങനെ നിർവഹിക്കണം? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന്റെ കുറെ നിബന്ധനകൾ സുഹൃത്തുക്കൾ പാലിക്കാനുണ്ട്, അതിന്റെ കുറെ ആദാബുകൾ പാലിക്കാനുണ്ട്, ഒരുപാട് മഹിമകൾ അതിന് കൂട്ടിച്ചേർക്കുവാനുണ്ട്. ഒറ്റക്ക് നമസ്കരിച്ചാൽ അല്ലാഹു തആല 100 പ്രതിഫലം കൊടുക്കും എന്ന് സങ്കല്പിച്ചാൽ, ജമാഅത്തായി കൊണ്ട് നമസ്കരിച്ചാൽ 100 ഗുണിക്കണം 27 2700 സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒപ്പം ചെയ്യുന്നത്. ജമാഅത്താകരത്തിനെ കൊണ്ടു ഒന്നും ഒരു മാമം ഒരു മോമം ഉണ്ടായാൽ ജമാഅത്ത് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ അതിന്റെ പ്രതിഫലം. അപ്പൊ 2700 വള്ളി കിട്ടിക്കൊടുത്തിരുന്നുവെങ്കിൽ ആണെന്ന് പറയുമ്പോ 2700 സ്വർണം തങ്കപ്പാണ് നമ്മുടെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെന്തൊരു കപ്പനത്തിലാണ്, എന്തൊരു കപ്പനത്തിലാണ് കഴിഞ്ഞു കൂടുന്നത്? നമ്മൾ നമസ്കാരത്തിന് വേണ്ടി അള്ളാഹു തആല കാൽബന്ധം തുറന്നു കൊടുത്തു. നമസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കി എന്തു ദുന്യാവിന്റെ കാര്യം അറിയിക്കട്ടെ. ആദ്യം അള്ളാഹു കൊടുത്താൽ റമദാൻ മാസത്തിൽ കുറച്ച് പട്ടണം 12 മണിക്കൂർ ഭക്ഷ്യം ആഹാരങ്ങൾ പാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ച് ശരീരത്തിന് എന്തെല്ലാം ആഗ്രഹിക്കപ്പെടുന്ന വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ കാണും, പക്ഷെ കാണാതെ പോലും എടുത്തു തന്നാൽ മനസ്സിലിരുന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ആരാധന റബ്ബ് സുബ്ഹാനഹു വതആലയുടെ സുബൂദ് നമ്മളെ തടയുകയാണ്? റബ്ബ് കാണുന്ന ആരെ പ്രപ്പിച്ചാൽ ഒന്ന് വായു കോർത്തിയാൽ
വന്നിട്ടില്ലാതെ പക്ഷെ റബ്ബ് സുബ്ഹാനഹു കാണുവാൻ അള്ളാഹ് തോൽപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നിട്ടാണ് വളരെയധികം വായന കുറച്ചെടുക്കുന്ന സമയം പോലും ബാഹുടുക്കുന്നവരെ ആദ്യം നിക്ഷേപിച്ചുകൊണ്ടില്ലേ ആലോചിച്ചു. ഇനി നമുക്ക് വളരെ തുറന്ന മനസ്സോടുകൂടി എത്തിക്കഴിഞ്ഞാൽ അതിന് 2% പ്രത്യേക അവകാശങ്ങൾ കൊടുക്കപ്പെടേണ്ടതാണ് നമ്മുടേതല്ല. അപ്പോൾ 2.5% പോയാൽ 97 നമുക്കും 2.5 മറ്റുള്ളവരുടെ അവകാശമാണ്, നമുക്ക് വഹിക്കാൻ പറ്റില്ല, അത് കൊടുക്കണം. ആ കൊടുക്കാനുള്ള മനസ്സിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെങ്കിൽ, ഏതെങ്കിലും വിശീലനം കണ്ടെങ്കിൽ, ആരെങ്കിലും സമാപനത്തിനായിട്ട് ബന്ധം കണ്ടെങ്കിൽ വായി കൊടുക്കാമല്ലോ. 2.5% അതിലേക്ക് മനസ്സ് തുറക്കുകയാണ്. കിട്ടിയ സമയം സ്വലാത്ത് കൊണ്ട്, ദിക്ർ കൊണ്ട്, തസ്ബീഹ് കൊണ്ട് സമയം ഉപയോഗപ്പെടുത്താൻ, സമയം ഗനീമത്ത് എടുക്കാൻ, അത് പാടായി പോകാതെ കണ്ട് അത് മുതൽ കൂട്ടുന്നതാക്കാൻ അതൊന്ന് കണ്ടതുപോലെ പാരായണം ചെയ്യാൻ പഠിക്കാൻ, പഠിച്ചതിന് ശേഷം അതൊന്ന് എടുത്തു നോക്കി പോകാൻ അള്ളാഹു മാത്രം വർദ്ധന ചെയ്യുന്നു. ഖുർആനിൽപ്പെട്ട ഒരൊറ്റ ഹറഫ് നോക്കിയാൽ 10 ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്ക് 10 പ്രകാരം അള്ളാഹു തആല തരുന്നു, അതെനിക്ക് കിട്ടണം. അപ്പോൾ ഖുർആനിൽ എനിക്കൊന്നുണ്ടാക്ക 100 അക്ഷരം ഓതുക, 1000 ഹസനത്ത് സമ്പാദിക്കാൻ കൽബിൽ വല്ലാത്ത ആവേശം. ومن يريد الله ان يهديه يشرح صدره للاسلام. ചുരുക്കത്തിൽ ഇസ്ലാമിന്റെ ഫർള സുന്നത്തുമായ രണ്ട് കാര്യങ്ങളും നിർവഹിക്കുന്ന വിഷയത്തിൽ പ്രത്യേകമായ മാനസിക ഉല്ലാസവും പ്രത്യേകമായ മാനസിക ഒരു നശാത്തും അവനിലെ പ്രകടമാകുന്നു. അപ്പോൾ ഹിദായത്ത് അല്ലാഹു തആല പൂർണ്ണമായി നൽകിയിട്ടില്ലാത്തവർക്കാണ് ലക്ഷണമാണ് അവനെ ഹിദായത്തിൽ നിന്ന് തെറ്റിക്കാൻ അള്ളാഹു വെച്ച് തീരുമാനിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ താല്പര്യം വല്ല മനസ്സ് കുടുസായി പോകുന്നു, ഓരോന്നും ഓരോ വീണത കണ്ടെത്തുന്നു. അത് ചെയ്യാൻ ഉദരം അലർജി, ഉദരം പൊട്ട്, അതിനോട് താല്പര്യമില്ല എന്ന് പറയുന്നു. അതിന്റെ മുഖത്തോലെ കരന്തമായ ഭൂമിയെന്നിട്ടുള്ള ഒരു മനുഷ്യൻ ബാലലോകത്തിൽ എങ്ങനെയാണ് പൊങ്ങണം എന്ന് വിചാരിച്ചാൽ സാധ്യമാണോ? ഭൂമി നിങ്ങൾ നിന്ന് കൊണ്ടിട്ട് നമ്മുടെ ബാലലോകത്തിലേക്ക് പൊങ്ങണം സാധ്യമാകുമോ? ആവൂല. ആരെങ്കിലും കൊടുക്കിട്ട് വെച്ചിട്ട് പൊക്കാമെന്നല്ലാതെ സ്വന്തം പൊങ്ങാൻ കഴിക്കില്ല. പൊങ്ങാൻ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും ഭൂമിയിലേക്ക് തന്നെ വീഴുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണം അവർ കീഴോട്ട് വിരിക്കുന്നത്? ഇതുപോലെ മനുഷ്യന്റെ ജീവിത താല്പര്യങ്ങളും അത് അല്പസമയമെങ്കിലും തുണിക്കുവാനുള്ള ആ താല്പര്യങ്ങളും അവനെ തിരിച്ചു വിളിക്കുന്നു. 100% ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് 2.5 അവന് കൂട്ടുകൊടുത്തത് എനിക്ക് 98% മാത്രം അവരാ ചിന്തി കണ്ടില്ലേ കൊടുക്കണ്ടാകും. അതെല്ലാം കൂടെ ഒന്നിച്ചു കൊടുക്കുന്നു ഒന്നിച്ചു പറഞ്ഞാണ് ലക്ഷണമാണ് ഹിദായത്തിന്റെ നേരമാണ്, ഹിദായത്തിന്റെ തെറ്റിപ്പോയതിന്റെ ലക്ഷണമാണ്. എന്നിട്ടും ഈ ഹിദായത്തിന് അല്ലാഹു തആല എന്താണ് മഹിമ പറഞ്ഞത്? വമൻ യുറിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം.
ഇസ്ലാമിലേക്ക് അവന്റെ മനസ്സ് വിശാലമാക്കി കൊടുക്കുന്നു. അതിന്റെ എന്താ ചെല്ലലോ ഓതലോ എത്ര നമസ്കരിക്കലോ കഴിഞ്ഞ അള്ളാഹു താല നൂറതക്കാക്കാണ് കൽപ്പിച്ചതെങ്കിൽ നൂറുസ്കരിക്കാൻ തയ്യാറ. ആയിരം നമസ്കരിക്കണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പനയെങ്കിൽ ആയിരം നമസ്കരിക്കാൻ തയ്യാറ്. 12 മണിക്കൂർ മാത്രം നോക്കണം, ചിലപ്പോൾ 13-ോ 14-ോ ആയി വരും. ആയിക്കോട്ടെ, എങ്ങനെയായാലും നന്നാക്കുന്നു. അങ്ങനെ ഒരാളെ മനസ്സ് ഇസ്ലാമിലേക്ക് അഥവാ ഇസ്ലാമിന്റെ വിധി വിധികൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് അവന്റെ മനസ്സിലേക്ക് തുറന്നു കൊടുക്കലാണ് ഹിദായത്തിന്റെ ലക്ഷണം. അങ്ങനെയുള്ള ഒരു അവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സൂറത്തു സുബ്ഹാനി ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കാനുള്ള ഒരായത്. أَفَمَنْ صَبَرَ اللَّهُ صَدْرَهُ لِلْإِسْلَامِ فَهُوَ عَلَى نُورٍ مِنْ رَبِّهِ. صَبَرَ اللَّهُ صَدْرَهُ يَصْبِرُ صَدْرَهُ لِلْإِسْلَامِ أَفَمَنْ صَبَرَ اللَّهُ صَدْرَهُ لِلْإِسْلَامِ فَهُوَ عَلَى نُورٍ مِنْ رَبِّهِ. ഇസ്ലാമിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സെന്ന് തോന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാനുള്ള താല്പര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഭാവത്തിന് തുറന്നു കൊടുത്താൽ തുടങ്ങുന്ന ഒരു നൂറ് അവന്റെ കൽപ്പിലേക്ക് ആ നൂറുമായിട്ടുള്ള കൽപ്പിനെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പ്രകാശം. ഈ കണ്ണോണ്ട് കാണുന്ന പ്രകാശമല്ല, ഈ കണ്ണോണ്ട് കാണുന്ന പ്രകാശം ആ ജോലിന്റെ പ്രകാശം, അതുപോലെ തന്നെ സൂര്യന്റെ പ്രകാശം, എമർജൻസി പ്രകാശം, ഇതൊക്കെ മായറായി കണ്ടുകൊണ്ട് കണ്ടാസ്വദിക്കാൻ കഴിയുന്ന പ്രകാശം. അതുകൊണ്ട് ഭൗതികമായ ലോകത്തിന്റെ പ്രകാശം ഉണ്ടാക്കാൻ കഴിയും. അതില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും. എനിക്കോ ഈ കണ്ണിന്റെ പകരം ഉള്ളിൽ വേറൊരു കണ്ണുണ്ട്, അതാ മനുഷ്യന്റെ പ്രത്യേകത. കണ്ണിനകത്ത് ഒരു കണ്ണുണ്ട് എന്ന് പഴയകാലത്ത് പറയുന്നു, കണ്ണിനകത്തൊരു കണ്ണുണ്ട്, അത് കണ്ട് പിടിച്ച് പുറത്തു വന്നിയുന്നവന് ഉള്ളിൽ ആ കണ്ണിനേക്ക് എന്തേ പേരുന്ന ബസീർ എന്ന്. അതിന്റെ ബസർ എന്ന് പറയുമ്പോൾ പേര് ചെറിയൊരു മാറ്റം, ബസീർ എന്ന് അതിന്റെ അതിന്റെ പ്രകടമാകുന്ന ഒരു നൂറുണ്ട്. ആ നൂറാണ് ഈ പ്രാണി പറഞ്ഞത്. ആ നൂറിന് തുടക്കപ്പെടുന്ന നമ്മൾ ഈ ഈ റൂമിന്റെ അകത്ത് പ്രകാശം കാണും അല്ലെ, കണ്ണുകൊണ്ട് കാണുന്ന പ്രകാശം. അതിന് തുടക്കപ്പെടുന്ന ആ ട്യൂബിലേക്ക് ആ ട്യൂബിലേക്ക് നാം പുറപ്പെടുന്നു. ഈ പള്ളിയുടെ അകത്തേക്ക് ഒരു പ്രകാശം പരന്നു കിടക്കുന്നു. ഇതേമാതിരി മറ്റേത് കിടന്ന നൂറും നിറപ്പിന്റെ നിന്നും തുടങ്ങുന്ന അതിൽ നിന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നൂറ് അത് അവിടത്തേക്ക് വന്ന് അങ്ങനെ തന്നെ വന്നിട്ട് കൽപ്പിന്റെ അകത്തേക്ക് ഒരു നൂറിന്റെ മേലാണ് അവർ നിന്നു കൂടുന്നത്. അപ്പൊ രണ്ട് ആയാതുകൾ കൂട്ടി വായിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെ ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ വക്കൽ നിന്നും പ്രവഹിക്കുന്ന ഒരു പ്രത്യേകമായ നൂറാണിയത്ത് ഇവന്റെ കൽപ്പിന്റെ അകത്തേക്ക് തുളച്ചു കയറും. അപ്പോഴേക്കോ നമ്മുടെ മടിയെല്ലാം പോകും. لشيطات في العبادة الأعظام صلوات الكريم شهر بحول ألف ألف على الرسول المعلى وإذا الذي هدايات قلبا لشيطات في العبادة വലിയ ആലിം, വലിയ ഇമാം, വലിയ സൂഫി, വലിയ ശൈഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ച ആശിഖായി റസൂലിൽ മനാതായി പോയ വലിയ മഹാനവർഗങ്ങൾക്കുള്ള ഒരു കസീദയുണ്ട്. ഏത് ഉമ്മുൽ ഖുറ അൽ ഖിറാ ലി ദാഇരി ഉമ്മുൽ ഖുറ. ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ മക്ക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട രാജ്യം. അവിടെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു വിരുന്ന സൽക്കാരം നടത്തപ്പെടുന്ന ആവശ്യം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഓരോ കത്തോരങ്ങൾ ഓരോ ചുറ്റുമത്തുകൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയും. അതിന് ശേഷം കാല് അത് കിട്ടുന്നുണ്ടോ നോക്കേണ്ടത് ഓർത്ത് കിട്ടിയിട്ടതിന് വ്യാഖ്യാനിക്കാൻ ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് ഈ ഏതെങ്കിലും ഒരു കൽപ്പിൽ ഹിദായത്തിന്റെ നൂറ് കുറച്ച് കേരളത്തിൽ കൽപ്പിലേക്ക് പതിഞ്ഞാൽ
എന്ത് തരത്തിലുള്ള പ്രകാശമായാലും അവന്റെ ശരീരം ഉന്മേഷത്തോടുകൂടി യാതൊരു വൈമനസ്യവും പ്രകടിപ്പിക്കാത്ത രീതിയിൽ അതിലേക്ക് ഉന്മേഷമെത്തലായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് എന്താ മടിയുള്ളത്? കോട്ടെ, നമുക്ക് എല്ലാവർക്കും പറയണ്ട, എനിക്കെന്താ മടിയുള്ളത്? ഈ നൂറിന്റെ കുറവോടെയോ ഒട്ടുന്ന എന്ത്? ഇവിടെ നൂറ് നടന്നു, എവിടെയോ നടന്നു, അടുപ്പ് സംഭവിച്ചിട്ടുണ്ടാകും, മുറ്റത്ത് സൂര്യൻ ഉദിച്ച് നട്ടുച്ച വെയിലാണ്. പക്ഷേ ഇത് അങ്ങനത്തെ പ്രകാശം കാണുന്നില്ലെങ്കിൽ എന്തായിരിക്കും? ജനലെവിടെയോ അടച്ചിട്ടുണ്ട്. ആ അടച്ച ജനല് തന്നേ പറ്റും, എന്നാ പ്രകാശം കയറിക്കൊണ്ടു. അപ്പൊ എന്തിന്റെ ഒരാട്ടുണ്ട് നമുക്ക് നടത്താം. ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, ഒരു സൗഭാഗ്യവാനായ ഒരു ആലി അല്ലെങ്കിൽ ഒരു ശൈദ്, ഒരു സയ്യിദ്, ഒരു നേതൃത്വം, ആ നേതൃത്വം പറയുന്നത് പോലെ അനുസരിക്കാൻ അല്ലാഹു തആല ചുറ്റുപാടുണ്ടാക്കി കൊടുത്താൽ ഇന്നഹും സുഹാനാഹു, അവർ വിജയികളായി മാറി. അവർ പറയുന്നത് പോലെ അവരുടെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് നീങ്ങാൻ ഒരാളുടെ സൗഭാഗ്യം നൽകിയാൽ അവർ വിജയികളായി മാറി. ആ ബഹുമാനപ്പെട്ടവരുടെ ആവശ്യമാണെന്ന് ഓരോ വ്യക്തിമത്തുകളുണ്ട്. ഈ നൂറിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ ഇടയിൽ ക്ലാസ് എടുത്തു. സഹാബത്തിന്റെ വലിയ ആവേശമാണ്, നബിയെ ആ നൂറ് നമുക്ക് വന്നോ വന്നിട്ടില്ലേ എന്ന് പരിശോധിക്കാനുള്ള ഇത് ഒന്ന് വരച്ചു നോക്കാൻ അത് പരീക്ഷണം നടത്താൻ അനിവാര്യമാണ്. വല്ല തെളിവരോടും ഞങ്ങൾ കാണാൻ വേണ്ടി തങ്ങൾ പറയുന്നത് അവന്റെ കണ്ണുകളിലേക്ക്, അവന്റെ വികാരങ്ങളിലേക്ക്, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും, അവരുടെ പുല്ലിക്ക് ആക്കിലേക്കും നെർച്ചിലേക്കും കോഴിലേക്കും എല്ലാം അങ്ങ് സഞ്ചരിക്കും. വീണ്ടും ചോദിക്കുന്നു, അത് അലാമുണ്ടോ? നബി സ്വന്തമാ വ്യാഖ്യാനിക്കുകയാണ്, മൂന്ന് തെളിവുകൾ അതിന് കാണാൻ കഴിയും. വേണ്ടി അവന്റെ സമയം, അവന്റെ ഊർജം, അവന്റെ സമ്പത്ത്, അവന്റെ ജീവിതം മുഴുവനും അതിനു വേണ്ടി പാടാക്കി കളയാറുണ്ട്. അങ്ങനെ ചിലവാക്കാൻ പറ്റൂല, നമുക്കിത് ലക്ഷ്യമല്ലല്ലോ. ഈ ദുനിയാവ് ലക്ഷ്യമാണോ? അല്ല. ഇത് ഒരു വഴി പോകാനുള്ള മാർഗമാണല്ല, കാലാകാലം താമസിക്കാനുള്ള കേന്ദ്രമല്ല. അപ്പൊ അതനുസരിച്ച് ഒരു വിദേശിയെ പോലെ അന്യ നാട്ടുകാരൻ വന്നാൽ ആ നാട്ടിൽ നിന്ന് അവർക്ക് ആവശ്യ നിർവഹണം നടത്തി ഉടനടിയായി നാട്ടിലേക്ക് എത്താനുള്ള ശ്രമം നടത്തണം. ചിലപ്പോൾ വരുമ്പോൾ തന്നെ വണ്ടി ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞ സമയത്ത് മടങ്ങണം. കാലത്തൊക്കെ വലിയ ഒരു വഴിയാത്രക്കാരൻ, വഴിയാത്രയിൽ ഉണ്ടാകുന്ന എവിടെയെങ്കിലും തങ്ങുന്ന സമയം കഴിയുന്ന വേഗം അവൻ എത്താനുള്ള ലക്ഷ്യത്തിലേക്ക് എത്തലാണ്. കബറാളികളെ എണ്ണ കൂട്ടത്തിൽ ഒന്ന് രണ്ട് മൂന്ന് തെളിവിനും ഈ കബറിന്റെ മൈതാനിൽ എത്ര പേരുണ്ട്? ആദ്യ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് ഈ രണ്ട് മൈതാനം ആദ്യം. എന്തുകൊണ്ട്? എല്ലാവരും കൂട്ടം പിരിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തി കളയുന്ന മൗത്തിനെ തൊട്ട് നീ എന്താ മർഗത്തിലാകും? എന്റെ മുമ്പിൽ നിന്ന് ദിവസേന പിരിഞ്ഞുപോയി കൊണ്ടിരിക്കുന്നവരുടെ വേർപാട് കാണുമ്പോൾ നിന്റെ മനസ്സൊന്നും ഞെട്ടുന്നില്ല, നിന്റെ മനസ്സൊന്നും ഘടകം കൊള്ളുന്നില്ല, നിനക്കൊരു പേടി ഉണ്ടാകുന്നില്ലല്ലോ.
ഡയറക്ടർ നൂല് പോലും ഇല്ലാതെ കണ്ട് അവിടുത്തെ ഭർത്താവ് സാധാരണ ഡയറക്ടർ നൂല് പോലും ഇല്ലാതെ എന്റെ മാതാവിന്റെ ഗർഭാശയത്തിന് പുറത്തേക്ക് വന്നു. എന്താണ് അവിടെ സമ്പാദിച്ചത്? പിരിഞ്ഞു പോകുമ്പോഴോ വന്നതുപോലെ തിരിച്ചു പോകുന്നു. വന്നതുപോലെ തിരിച്ചു പോരുന്നു. മാതാവിന്റെ ഗർഭാശയത്തിൽ നീ പോത്തു വരുന്ന അവസരത്തിൽ ഈ വല്ലാത്ത കരച്ചിലാണ് കുഞ്ഞിനെ കരച്ചതാകുന്നത്. യാതൊരു പ്രയാസവും ഇല്ലാതെ പ്രസവിച്ചു. നല്ല ആത്മത്തിയേക്ക് കാഴ്ച മാതാവായി കാഴ്ച വെച്ചു. എന്തൊരു സന്തോഷം! എല്ലാവർക്കും സന്തോഷം, വീട്ടിൽ എല്ലാവർക്കും സന്തോഷം. എല്ലാവരും ചിരിക്കുന്നു. നീയോ കരഞ്ഞിട്ട് പുറത്തു പോകുന്നു അല്ലേ? ചിരിച്ചുവെച്ചോക്കെ മടങ്ങി പോകുന്ന അവസരത്തിൽ എല്ലാവരും കരയുന്നുണ്ടാകും. അപ്പോൾ നീയും കരഞ്ഞുകൊണ്ട് പോകുകയാണെങ്കിൽ പിന്നെ കരച്ചിലുണ്ട്. വരുമ്പോൾ അവസരത്തിൽ നീ ചിരിച്ചുകൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ജീവിതം എന്നാണ് ആ വന്നതുപോലെ എല്ലാം കൂടെ ഉപേക്ഷിച്ചുകൊണ്ട് വരളിന്റെ ഇടയിൽ പോലും ഒരു സാധനം തിരികെ വെക്കാതെ കണ്ടിട്ട് പോയത് എന്തെങ്കിലും അവർ കൊണ്ടുപോയോ ചിന്തിച്ചു? ഇതിനെല്ലേ സമയം കളഞ്ഞു? ഇതെല്ലാം ആയുസ് വെറുതെ കളഞ്ഞു? ഇതെല്ലേ നമസ്കാരം പാഴാക്കിയത്? ഇതിനെല്ലേ ഘോരം വീരാക്കിയത്? സുഖത്തോടെ താമസിക്കണം എന്നല്ല, വ്യാപനത്തോടു കൂടി കെട്ടിക്കൊടുക്കുന്നതിന്റെ മണിമന്ദിരമുണ്ടല്ലോ. ആ മണിമന്ദിരം നിനക്ക് താമസിക്കാൻ കഴിയാത്ത വിധത്തിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ നീ അവിടെ കുട്ടിച്ചു എനിക്ക് ആഴ്ചയ്ക്കോട് ബന്ധക്കാരെന്ന് വെച്ചാൽ ചീജനാറിയുന്ന വീട് ആളുകൾ പെരുമാറുന്നു വെളിപോവാത്ത ചുറ്റുപാടിനെ കിട്ടും. അതുകൊണ്ടുടനെ സ്ഥലം മാറ്റണം എന്നതിനെ കിട്ടുന്നില്ലേ? നിന്റെ കെട്ടിക്കൊടുത്ത വീട് അവർക്ക് പോയി. ഇതെല്ലാം അവർക്ക് ഇതാണ് വളർന്നത്. ഈ ഭൗതികമായ നിഷ്ഠരമായ നൈമിഷികമായ ഈ ലോകത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് മാത്രം അതിന്റെ സമയവും ഊർജവും ആയുസ് ചെലവാക്കുക. ബാക്കി സമയം എത്താനുള്ള സ്വന്തം നാട്ടിലേക്ക് ചെയ്യുന്നത് അതാണ്. 101 രണ്ടാമത് പറയുന്നു കാലാകാലം താമസിക്കുവാനുള്ള അർത്ഥമില്ലാത്ത ഒരു ഭവനത്തിലേക്ക് പോകാനുണ്ട്. ആ ഭവനത്തിലേക്ക് ഇന്ന് പോകും, നാളെ പോകും, ഇന്ന് പോകും, നാളെ പോകും. അതാ എപ്പോഴും ആ പോകേണ്ട പ്രതീക്ഷയാണ്. എപ്പോഴടിക്കാം, എപ്പോഴടിക്കാം, എപ്പോഴടിക്കാം. അപ്പൊ പോകുമ്പോഴത്തെ പറഞ്ഞു മരണമാസന്നമായി കഴിഞ്ഞാൽ രണ്ടു ദിവസം കൂടെ ആയുസ്സമാണായിരുന്നു. രണ്ടു ദിവസം കൂടെ ആയുസ്സമാണായിരുന്നു. എന്നാ പോട്ടെ ഒരു ദിവസം അതും അനുവദിക്കില്ല. എന്നാ പോട്ടെ ഒരു മണിക്കൂർ അനുവദിക്കണം? ഇല്ല. എന്നാൽ പോട്ടെ ഒരു മിനിറ്റ് അനുവദിക്കണം? ഇല്ല. എന്നാ പിന്നെ അല്ലാതെങ്കിലും അസ്ഥാനം പറയാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആവശ്യത്തോടെ പറയാനുള്ള പറയാനുള്ള സമയം അനുവദിക്കുമോ? അതായത് ചോദിക്കുന്നവരുമായി എത്ര ദീർഘാശ്വാസം നൽകിയിട്ടുണ്ട്, എത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട്,
എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, അതിനൊന്നും വിലയില്ല. ആ കാലം പോയി, അവൻ ചിന്തിക്കുവാനും അമൽ ചെയ്യുവാനും ആവശ്യമായ ഉതകുന്ന വിശാലമായ ആയുസ്സും ആരോഗ്യം ജനങ്ങൾ നൽകിയിട്ട് നദി ഇടക്കിടക്കിൽ ബോധവൽക്കരണം നടത്തുന്ന അമ്പിയാക്കളും അമ്പിയാക്കളും ആരമീകളും ഉണ്ടായിട്ട് അപ്പുറത്തവണം ഇപ്പം പണ്ടൊക്കെ മുറ്റിയപ്പോ ഇവർക്കുള്ള അവർ ബോധ്യം ാണ് എന്റെ വീണ്ടും മാറ്റത്തിന്റെ വക്കത്തക്കം പോലെ പറയും. പ്രച്ചോനെ കാലെല്ലാം പോയി പോയി ഒരു കണ്ടിരിക്കുക, എന്നാ പോയിക്കോട്ടോ, അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ പിന്നെ വെള്ളത്തില്ല കാതി പോയി വീട്ടിൽ തന്നാൽ വസതൊക്കെ കൊടുക്കാൻ തന്നെ കൊടുക്കാൻ വീട്ടിൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞു ഒന്നുകൂടെ ഇങ്ങനത്തെ വക്കത്തിലായി. ഇനി ഈ അടിസ്ഥാനത്തിൽ എന്താക്കണം, എപ്പോഴാണോ മരണം വരുന്നത് അപ്പോഴേ പോകാം. ഞാൻ നാസിനെ കാത്തുന്നത് മോല പോലീസിനെ കാണുന്നത് എന്നാൽ ചായ ആദ്യം വന്നിട്ട് പണ്ടെടുക്കാണെന്നാലോ അഞ്ച് മിനിറ്റ് സ്റ്റാൻഡ് കഴിക്കും. പോട്ട് ഉടനെ നാല് പ്രസ്ഥാനത്തിൽ വിളിച്ച് രണ്ട് കാലി ചായ തയ്യാറായിരിക്കും. പക്ഷേ കാലി ചായ മാത്രമല്ല അതിന്റെ കൂടെ പലതും മരണം വന്നിട്ട് കാലാവധി വൃന്ദിക്കട്ടെ എന്ന് പറയാൻ കാത്തിരിക്കരുത്. എന്താ വേണം, എല്ലാം വൃന്ദിയാക്കി വെക്കുക, എല്ലാം വൃന്ദി. എപ്പോഴാണ് അത് പറയാനാവില്ല, സമ്മതം ചോദിച്ച് തങ്ങളോട് പറയണം, കൊണ്ടു പോയി ജനങ്ങളുടെ കടയിൽ കഴിച്ചുകൂടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓറ് കുടിക്കേണ്ട കൊടുക്കുക. തങ്ങൾ പറയുമ്പോൾ എല്ലാ ഊരെ കുടിച്ചോ എന്ന് പറയാനാണെങ്കിൽ ഇത് ലോകത്ത് ഹസ്രായിൽ അലൈഹി സ്വലാമിന് അള്ളാഹു തആല ഒരു വ്യക്തിയിലല്ലാത്ത രണ്ടാമത്തെ വ്യക്തി അനുവാദം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് മുഖ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലമൂത്ര വിസർജനം ചെയ്ത ഉടനെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാം. ചിലപ്പോൾ മുഴുവൻ കെട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ ഡയമൻ ചെയ്യും. നബിയോട് ചില സഹാബത്തിൽ ചോദിച്ചു, തൊട്ടടുത്തന്നെ വെള്ളം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ത്യാഗം ചെയ്യേണ്ടി? യേശുള്ളാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് എത്തുമെന്നാണല്ലോ ഹൃദയം എന്നാണ് പ്രതീക്ഷയുള്ളത്. അവിടത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷയുള്ളത്. ശരിപ്പിന്റെ പട്ടയം അതിന്റെ പുറത്താണ് തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ട് കണ്ടോ, അതിനേക്കാൾ അടുത്താണ് മനുഷ്യന്റെ മരണം എന്നുള്ളത് ആർക്കും അറിയോ? ഇപ്പൊ പറയാൻ കഴിയില്ല. എന്തെല്ലാ പ്രതീക്ഷകളോട് കൂടിയായിരിക്കും മുംബൈക്ക് വാഴുവാനും രണ്ട് പാലക്കാർ തമ്മിൽ സംസാരിച്ച് എന്നാ പിന്നെ കോട്ടയം നാളെ കാണാമെന്ന് പറഞ്ഞു കൈ കൊടുത്ത് കലാൻ പറഞ്ഞു. മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ടാക്കിയപ്പോൾ മോട്ടോർ സൈക്കിളിൽ ഒരട്ട അടിച്ചു നെഞ്ചു മോട്ടോർ സൈക്കിളിൽ ജമ്പിക്കും ആ ജമ്പോടെ കൂടി ഞങ്ങൾ അടിച്ചു പോയി 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 അവസരത്തിലും അത് ഓർത്തുകൊണ്ട് കഴിയും. ഇത് അള്ളാഹുവിന്റെ നൂറാനിയത്തിൽ കിട്ടിയതിന്റെ ലക്ഷണമാണ്. നൂറാനിയത്തിൽ എന്ത് കയറുന്നില്ലേ എന്നാക്കണം, അതിന്റെ തറ കിടന്നിട്ടുണ്ട്. തറ നീക്കി നീക്കാൻ ഒറ്റ മാർഗം കൊടിനാട്ടുണ്ടാവാതെ മനസ്സ് തട്ടിക്കൊണ്ടുള്ള കൽവിനെ തെളിഞ്ഞ കണ്ണാടിയാണ് സൂര്യപ്രകാശത്തിൽ പിടിച്ച പാൽ ലോകത്തിലുള്ള സൂര്യൻ അതിന്റെ അകത്ത് കാണാൻ കഴിയും.
നക്ഷത്രം അതിന്റെ അകത്ത് കാണാൻ നേരെ അതിന്റെ മേലെ മസിദേശി മറുപടിപ്പിക്കും മുറ്റത്തോടെ അതിൽ സൂര്യൻ കാണുന്നു വാങ്ങിപ്പോയി. ഇതുപോലെ കൽപ്പിന്റെ ഈ കറുപ്പി ഇന്നൽ മുമ്പിന ഇതാ അതിനെ ബന്ധപ്പെട്ട ഉപമയാണ് പറഞ്ഞത്. ഒരു ദോഷം ചെയ്താൽ കൽപ്പിന്റെ ഉള്ളിൽ ഒരു പതിനൊന്ന് കൊണ്ടി മടങ്ങി എന്റെ പിന്നെയാവട്ടെ എന്ന് വെച്ചാലും ആ കറ കൃത്യത്തിന്റെ ആഴത്തിലേക്ക് വന്നു. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ മാറുന്നോണ്ടിരിക്കുന്ന അവസരത്തിൽ മാറുപ്പിന്റെ ഉടനെ അത് നമുക്ക് മറ്റന്നാളെ പോരാ എന്ത് പറഞ്ഞാന്ന് വെച്ചാൽ പിന്നെ അടുത്ത കൊടുത്തു ഇതേ മാതിരി തന്നെയാണ് നാളെ തൊമ്പ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഇത് രൂഢമായി ഭാവിക്കും അകത്തേക്ക് പിന്നെ തൊമ്പ ചെയ്താൽ വേരോടെ പറഞ്ഞാൽ പ്രയാസം. ആ കറ വന്നേടിന് രണ്ടാമത്തെ ഒരു ദോഷം അതിനെക്കുറിച്ച് പ്രതിപ്പിച്ചുകൊണ്ട് ജീവന്റെ അടുത്ത് ഓർമ്മപ്പെടുന്നു. അങ്ങനെ വന്ന് വന്ന് വന്നാത്തായ ഒരു വന്നു കൺവിന്റെ അകത്ത് മുഴുവനും കറുത്ത പുള്ളികളൊക്കെ നിറക്കപ്പെട്ട മുഴുവനും ഉണ്ടായി കറുത്തു പിടിച്ചതായി മാറി. അത് ദോഷക്കറ മാറ്റാൻ മുടങ്ങുന്ന നല്ല ഒരു മാസം ഇതാ വന്നിരിക്കുന്നു. നാം ഓരോരുത്തരും ഇതാ നൂറ് വട്ടം ഞാനും നൂറ്റൊന്നാമത്തെ വട്ടം അതിനെ നല്ല തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യാൻ തയ്യാറാവണം. അതിന്റെ ഓരോ സെക്കൻഡ് സമയം ഉപയോഗപ്പെടുത്തണം. അതിന്റെ പകലിനേക്കാൾ ശ്രേഷ്ഠത രാത്രി കൊണ്ട് ഓരോ ദിവസം ചെടിയിലും ശ്രേഷ്ഠത കൂടി വരുന്നു. സാധാരണ മാസങ്ങളിൽ ഒരു ഫത്വ ചൈതന്യാൽ കിട്ടുന്നതിന്റെ 72 റമദാൻ മാസം 12 കൂലി കൊടുക്കുന്നത്. ഒരു സുന്നത്താക്കപ്പെട്ട കാര്യം ചെയ്താൽ ഒരു കുറവിന്റെ കൂലിയാണ് നൽകപ്പെടുന്നത്. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു മാസണ്ട ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അവനെ സ്വാഗതം ചെയ്യാൻ ആ വിധത്തിലുള്ള നല്ലതുപോലെ സൽക്കരിക്കുവാൻ അതിനുള്ള ഓരോ നിയമവും നിമിഷങ്ങളും വലീമത്തും കൊടുക്കുവാൻ നമുക്ക് അല്ലാഹു തആലയുടെ ഫദലുകൊണ്ട് തൗഫീഖ് നൽകി തരട്ടെ. ആമീൻ. അതിലൊന്നും പാടായി പോവാതെ ദിക്കറുകൊണ്ട് ദിക്കറുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് സമ്പത്ത് ഉപയോഗിച്ച് മനസ്സുകൊണ്ട് എല്ലാം അതിനെ നല്ല നിലക്ക് അലങ്കരിച്ചു കൊണ്ടിട്ട് ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല വാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു കൊണ്ടുപോയി ഞാൻ നിങ്ങളെല്ലാവരും ക്ഷമ ചോദിക്കുകയാണ് എത്രയും പറയുന്നത്.